ഹേയ് ജാൻസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദേപ്രസീത വ്ളോഗ്സ്. ജാൻസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളി സൂപ്പർ ആയിട്ടിരിക്കുന്നു. ജാൻസ്, അപ്പൊ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ മറ്റൊരു ലെങ്തി വ്ളോഗ് ആയിട്ട് വരുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റഡി വ്ളോഗ് ചെയ്തിട്ട് ഇപ്പൊ ഒത്തിരി നാളെ, നമ്മളുടെ എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ശേഷം പിന്നെ ഞാനൊരു സ്റ്റഡി വ്ളോഗ് ആയിട്ട് വന്നിട്ടതേ ഇല്ല. അന്ന് ബുക്ക് അടച്ചത്, പിന്നെ ഇന്നാണ് സത്യം പറഞ്ഞാൽ ശരിക്കൊന്ന് ബുക്ക് തുറക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ സെക്രട്ടേറിയറ്റ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാലും അല്ല നമ്മൾ പിന്നെ നമ്മുടെ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ആരും ഫോളോ ചെയ്യരുത്. എനിക്ക് നല്ല പനിയായിരുന്നു, നല്ല കട്ടപ്പനിയായിരുന്നു. അപ്പൊ എനിക്കൊരു രണ്ടാഴ്ചത്തോളം എനിക്ക് തുപ്പലിറക്കാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഞാൻ പഠിത്തം സൈഡിലോട്ട് ചെറുതായിട്ടാണ് മാറ്റിവെച്ചത്. പിന്നെ നമുക്ക് ഓണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും, അവിടെ പോകണം ഇവിടെ പോകണം, റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശരിക്കും പഠിക്കാൻ പറ്റാഞ്ഞത്. എന്നും പറഞ്ഞ് ഒന്നും പഠിച്ചില്ല എന്നല്ല, ഞാൻ ഒരു ദിവസം ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ എൽ ഡി ക്ലർക്കിന്റെ സമയത്ത് കുത്തിയിരുന്ന് പഠിച്ച പോലത്തെ ഒരു പഠനം ഞാൻ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുവായിരുന്നു. ജാൻസ്, കാറ്റടിച്ചിട്ടേ ചെടി അടിച്ച് ഫോണിനകത്ത് കയറുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നമ്മളുടെ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം എന്റെ സ്റ്റഡി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ട് ഇനി പ്രിപ്പയർ ചെയ്യണം, നല്ല പോലെ നമുക്കിരുന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പം എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കഴിയാറ്. എനിക്കൊന്നും ഇനി എറണാകുളത്തിനും വേറെ ഏതൊരു ഡിസ്ട്രിക്റ്റിനും കൂടെ ഉള്ളൂ ഇനി എക്സാം തീരാൻ വേണ്ടിയിട്ട്. അപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ കൊള്ളാതിരുന്നവരാരും വിഷമിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് ഒയെ വരുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും പിടിച്ചേറാനുള്ള വഴി, അതിന് നമ്മൾ മുന്നോട്ട് ചിന്തിച്ചാൽ മതി. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ സ്റ്റഡി വ്ളോഗ് തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ കാണുന്നൊരു കാര്യമാണ്, ഞാൻ വീടിന്റെ പുറത്തിരുന്നിട്ടാണ് പഠിക്കുന്നത്. മെയിൻ കാരണം ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളും ഉണ്ട്, വീഡിയോ എടുക്കാനായിട്ടും നല്ല വെട്ടവും കാര്യങ്ങളും ഉണ്ട്. അന്ന് തൊട്ടേ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആയിരിക്കും ഈ ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഷീറ്റ് എടുത്തിട്ട് ഞാൻ ആ ടേബിളിലേക്ക് ഇട്ട്, അപ്പോൾ ഈ വെട്ടം ഇങ്ങനെ നമ്മുടെ തലയുടെ മേൽപോട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒരു വെട്ടം അടിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ കാണാനും നല്ല വെട്ടത്തോടെ നല്ല ഗ്ലോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ പഠിക്കുന്നതിന് മുന്നേ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്യുമായിരുന്നു, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ കുപ്പിയിലൊക്കെ പടമൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ബോട്ടില, അപ്പോൾ അതിങ്ങനെ അകത്ത് ചുമ്മാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് എടുത്ത് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച്, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കുടിക്കുമെന്ന്, ഞാനും കുടിക്കത്തില്ല, എൻ്റെ വീട്ടിലും ആരും കുടിക്കത്തില്ല. അങ്ങനെ ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എനിക്കൊരു സാറ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതും ഫേവറേറ്റ് ആയിട്ടുള്ളതല്ല, അതായത് സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാണ് സാർ എനിക്ക് തന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊരു പേപ്പറിലേക്ക് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ കുറേ ദിവസം വായിക്കാതിരുന്ന് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പം റീവൈസ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പുതിയതായിട്ട് ആ നോട്ടിലുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വരെ മുഖം മനസ്സിലാവും, ഞാൻ കുറച്ച് ടെൻസ്ഡാണ്, അല്ലെങ്കിൽ ഇത്തിരി ഡിസ്റ്റർബ്ഡാണ്. കാരണം ഈ ഒരു 10-25 ദിവസം ഒരു ഗ്യാപ്പ് എടുത്തത് കൊണ്ട് തന്നെ, 25 ഒരു 10-18 ദിവസം ഒരു ഗ്യാപ്പ് എടുത്തത് കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് വന്നപ്പോൾ ആ ഒരു ഫ്ലോ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അതിന്. അപ്പം ഞാനൊരു ഇത്തിരി എൻ്റെ മൈൻഡ് ഒരു ഇത്തിരി ഔട്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലൊരു റിഗ്രറ്റ് തോന്നി. ഇത്രയും ദിവസം ഒരു 1-1.5 ഹവറാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇത്രയും കൂടെ ഒരു മിനിമം ഒരു 3 hours എങ്കിലും ഒന്നിടവിട്ടെങ്കിലും ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രോപ്പറായിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നി. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ അതെനിക്കത് ഈ പ്രാവശ്യം പാലിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം പഠിക്കുക. അപ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മൂഡ് ശരിയല്ല എന്ന് ക്യാമറാമാനോ നയകൃഷ്ണയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവൾ എനിക്കൊരു ഗാലക്സി എടുത്തുകൊണ്ട് തന്നു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഞാനത് കഴിച്ചപ്പോഴത്തേക്കും ഇപ്പം എൻ്റെ മുഖമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ലാസ്റ്റ് അവൾ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ കുത്തി ഇക്കിളിട്ട് ചിരിപ്പിക്കുക. ആദ്യമേ പഠിച്ചത് തലയിൽ കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ വേണ്ടി തുടങ്ങി. ജാൻസ്, ഞാൻ പിന്നെ ബൈ ദ വേ ഏതൊരു യൂട്യൂബിനകത്ത് ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഏതോ ഒരു വലിയൊരു സാറിൻ്റെ ഒരു വീഡിയോ ആണ്, അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഐസ്ക്രീമും അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഒരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഓർമ്മശക്തിയും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ മരുത്തരാൻ സഹായിക്കുന്നു. അപ്പം നിങ്ങളും പഠിക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് മിഠായി കഴിച്ചു എന്നും പറഞ്ഞ് വാരി വലിച്ച് കഴിച്ച് ഷുഗർ അടിച്ച് വീടരുത്, ചെറുതായിട്ടൊക്കെ കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് നോക്കിയിട്ട് നൈസായിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ആദ്യം, അതായത് എൻ്റെ മൂഡ് കളഞ്ഞ ക്വസ്റ്റ്യൻസ് അത് എഴുതിയും പിന്നെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ കൂടെ ഒന്ന് വായിച്ചിട്ട് നേരെ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ച് അതാകുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ റിപ്പീറ്റ് അടിച്ച് വായിക്കുമ്പോൾ തലേ നിൽക്കുമല്ലോ. ആ പോളിസി പ്രകാരമാണ് പിന്നെ അത് വായിക്കുന്നത്. പിന്നെ ബൈ ദി വേ ജാൻസ്, ഞാൻ കഷ്ടപ്പെട്ട് ഡെക്കറേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. കൃഷ്ണേ,
ഒട്ടുമിക്ക എല്ലാ വീടുകളിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അനിയത്തിമാർ അല്ലെങ്കിൽ അനിയന്മാരുണ്ടെങ്കിൽ അവർ നമ്മുടെ അസിസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും അവരായിരിക്കും നമ്മൾ ഓടി നടന്ന് സഹായിക്കുന്നത്. അവിടെ പോയി ഇവിടെ പോ, അതെടുത്തിട്ട് വാ, സ്വിച്ച് ഓൺ ചെയ്യ്, ഫാൻ ഓൺ ചെയ്യ്, ലൈറ്റ് ഓൺ ചെയ്യ് ഇതൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല ജെൻസ്. എല്ലാം സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ ചില സമയത്ത് അവളെ കൊണ്ടെടുപ്പിക്കും, അവൾ ചില സമയത്ത് എന്നെ കൊണ്ടെടുപ്പിക്കും. അപ്പം ഇപ്പം ഞാൻ കൃഷ്ണ അടുത്ത് പറയരുത് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. ആ എനിക്ക് എടുത്തുകൊണ്ട് തന്നു. ആ സമയത്ത് ഞാൻ തന്നെ വ്ളോഗ് അങ്ങ് ഷൂട്ട് ചെയ്ത്, കുറച്ചൊക്കെ ട്രൈപോഡിൽ വെച്ചിട്ട് അങ്ങ് ഷൂട്ട് ചെയ്ത്, പിന്നെ ഞാൻ കൈ പിടിച്ചുകൊണ്ടും ഷൂട്ട് ചെയ്ത്. ഞാൻ നല്ല രീതിയിൽ വെള്ളം അടിക്കുന്നൊരു കുട്ടിയാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ച വെള്ളമല്ല, കുടി വെള്ളം. അപ്പം ഞാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കും, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ കാണുന്ന കുപ്പിയിൽ ഏകദേശം ഒരു 3 കുപ്പിയെങ്കിലും ഇങ്ങനത്തെ ഒരു ദിവസം ഞാൻ കുടിക്കും. അവസാനം എൻ്റെ അടുത്ത് ഡോക്ടർ വരെ പറഞ്ഞ് ഇങ്ങനെ ഓവറായിട്ട് വെള്ളം കുടിക്കരുതെന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. പരലോകം, പാ ഫോർ പാർലമെന്റ്, രാ ഫോർ രാജ്യസഭ, ലോകത്തിന്റെ ലോ ഫോർ ലോകസഭ. അതിന്റെ ആർട്ടിക്കിൾ ആണ് 79, 80, 81. നിങ്ങൾ വേണമെങ്കിൽ ചെറിയ ടിപ്പായിട്ട് എടുത്തത്. എങ്ങനെയുണ്ട് ജെൻസ് എന്റെ ടിപ്പ്? ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പ് തന്നെയായിരിക്കും. എനിക്ക് ഇതിന്റെ സാറാണ് പറഞ്ഞു തന്നത്, എനിക്ക് എന്റെ സാർ റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളും ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക ജെൻസ്. ചന്ദ്രിക ജെൻസ്, അപ്പൊ ഞാൻ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ അമ്മ അകത്തുകിടന്ന് വിളിയോട് വിളിയാണ്. അപ്പൊ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ ഇഞ്ചി അച്ചാറും കൂടെ ആയിട്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഇഞ്ചി അച്ചാർ റെഡിയായി. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 90% മീനും കൂട്ടത്തില്ല കേട്ടോ. ആകെ കൂട്ടുന്നത് കരിമീൻ, സിലോപ്പി, ഞണ്ട്, ചെമ്മീൻ. ബാക്കി മീനിന്റെ ഒരു കാറ്റഗറിയിൽ വേറെ ഒരു സംഭവങ്ങളും ഞാൻ അങ്ങനെ കൂട്ടത്തില്ല. പക്ഷെ ഇഞ്ചി അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട. ബൈദ ഇന്ന് വീട്ടിൽ കേരയോ അങ്ങനെ എന്തൊരു കറിയായിരുന്നു. അപ്പൊ എനിക്കതൊന്നും വലിയ താല്പര്യമില്ല ജെൻസ്. മത്തി കേരയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇഞ്ചി അച്ചാറും പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടോ നോക്കി അങ്ങനെ വെണ്ടയ്ക്ക് എടുത്തുകൊണ്ട് കഴിക്കാനിട്ടിരുന്നു. അപ്പൊ നമുക്കൊരു കൊറിയർ വന്നു ജെൻസ്. ആ ശരി ശരി ശരി, അത് നമ്മൾ ബില്ല് ഓൾറെഡി പേ ചെയ്തതായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചത്. ജെൻസ് കൃഷ്ണ പറയുക ഇങ്ങനെ വെക്കരുത്, ബാക്കി ഞാൻ പറയുന്നില്ല. കൃഷ്ണ ഇപ്പൊ പറയുമായിരുന്നു അങ്ങനെ വെക്കരുത്, ഇതുപോലെ പട്ടി എടുത്തോണ്ട് പോയാലോ. പക്ഷെ നമുക്ക് സ്ഥിരം അറിയാവുന്ന ചേട്ടനാ ജെൻസ്, അതുകൊണ്ടാണ് നമ്മളെ കണ്ടില്ലേ അവിടെ വെച്ചിട്ട് പോകുന്നത്. ഈ ചേട്ടനാണ് നമുക്ക് എപ്പോഴും ഓൾമോസ്റ്റ് നമ്മുടെ പതരപ്പള്ളി റൂട്ടിൽ ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നൊരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ അഞ്ജലി കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെക്ക്. ബൈ ദ വേ ജെൻസ്, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അഞ്ജലി എന്നാണ്, കറക്റ്റ് അഞ്ജലി അല്ല അഞ്ജലി അങ്ങനെ. അപ്പോൾ അഞ്ജലി കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെക്ക്, അമ്മയ്ക്ക് ഉച്ചയ്ക്ക് സാലഡ് പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ എനിക്കാണെങ്കിൽ നല്ല സിനിമാറ്റിക് സ്റ്റൈലിൽ വീഡിയോ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ OCD അസുഖമുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പം നിങ്ങൾ ഓർക്കും ഈ പൈസ കൊടുത്ത് മേടിച്ചിട്ട് എനിക്ക് ഫുള്ള് ചിരണ്ടി കളയുവാണോ. പക്ഷേ എനിക്ക് ഇത്തിരി വൃത്തി വേണം, അതുകൊണ്ട് ഇത്തിരി അതിൻ്റെ ക്യാരറ്റിൻ്റെ ഒക്കെ കുറച്ച് മെയിനായിട്ടുള്ള പാർട്സ് പോയെങ്കിലും എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി അങ്ങ് ചിരണ്ടി ഞാൻ അങ്ങ് കളയുന്നത്. പിന്നെ അങ്ങോട്ട് മുള്ളൻ വെള്ളരിക്ക എടുത്തു, തക്കാളി എടുത്തു, പച്ചമുളക് ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം കൈ അരിയുന്നതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് അമ്മ തന്നെ അതുകൊണ്ട് അരിഞ്ഞ് വെച്ചാൽ മതി, പച്ചമുളകും വേപ്പില അതുകൊണ്ട് ഞാൻ ഇതിനകത്തിട്ടില്ല. ബാക്കി ഐറ്റംസൊക്കെ ഞാൻ തന്നെ അരിയാന്ന് വെച്ച്. ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തെയും ലഞ്ച് പ്ലാനിൽ അമ്മ ഇൻവോൾവ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു സാലഡ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കും അമ്മയ്ക്കും കൃഷ്ണയ്ക്കും നമുക്ക് 3 പേർക്കും ഈ ഉപ്പ്, പുളി, എരിവ് ഇതൊക്കെ ഭയങ്കര ജീവനാണ് ജെൻസ്. പക്ഷെ അച്ഛൻ ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്. അച്ഛൻ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ഈ ഉള്ള എരിവും ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ അസുഖം വരുമെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്നെ തുപ്പിട്ടതും കൂടുതലാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ എനിക്കും അമ്മയ്ക്കും കൃഷ്ണയ്ക്കൊക്കെ നല്ലൊരു ഒരു സ്പൈസി, ക്രിസ്പി, പിന്നെന്താ പറയുക, നല്ല എരിവും പുളിയും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഒരു നെല്ലിക്കയും കൂടെ ഞാനെടുത്ത് സൈഡിൽ വെച്ച്. പക്ഷെ ഞാൻ അത് അരിഞ്ഞില്ല കേട്ടോ, കാരണം അത് അരിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ കറ പറ്റി, ഒരുമാതിരി ചാണകത്തി മുക്കിയണൊക്കെ ഇരിക്കും നാളെ രാവിലെ എഴുന്നേക്കും. അതുകൊണ്ട് തന്നെ അത് അരിഞ്ഞില്ല. പിന്നെ അത് നേരെ വന്ന് പഠിക്കാൻ കയറി, ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വിശ്രമിച്ചല്ലോ. അതിനുശേഷം പിന്നെ ഒരു 4 മണി സംതിങ് ആയി ഇപ്പം ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. അപ്പം എൻ്റെ ഈവനിങ് സ്റ്റഡിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കൃഷ്ണയോട് പറയുമായിരുന്നു കേട്ടോ, നീ ഇങ്ങനെ എൻ്റെ മുഖം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അതപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കാണിക്കുന്ന. അപ്പോൾ അവൾ നമ്മളുടെ വീടിൻ്റെ വാതിക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളും പൂക്കളും കാര്യങ്ങളൊക്കെ കാണിക്കും. അതിനുശേഷം ഞാൻ, അതായത് നമ്മുടെ വ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പേജ് മറിച്ച് പിന്നെ വേറെ പഠിക്കാൻ തോന്നി, എനിക്കൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാനതൊരു വിധത്തിൽ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യത്തില്ല, ഇത് ഞാൻ ഇന്ന് രാത്രിയിൽ എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യത്തുള്ളൂ, കാരണം ഇപ്പോൾ ഓൾറെഡി എല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10-10 കിട്ടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം രാത്രിയിൽ സംഭവം സെറ്റാക്കാമെന്ന് വെച്ചു. പിന്നെ കൃഷ്ണ എന്ത് ഈ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ ഈ കാണുന്നത്. കണ്ട ക്രിയേറ്റീവായിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ പുല്ലിൻ്റെയും മരത്തിൻ്റെയും വേരിൻ്റെയും ബാത്റൂമിൻ്റെ വരെ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവളുടെ ക്രിയേറ്റിവിറ്റി ജെൻസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ മറ്റുള്ള ദിവസങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കാരണം ഉച്ചയ്ക്ക് മുന്നേ ഇരുന്നത് ഇപ്പോൾ തന്നെ കുറേ നേരമായി, ഇപ്പോൾ ഏതുകൊണ്ട് 5:30 ആ ഒരു സമയത്തിനടുത്തായി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇനി കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇനി പഠിക്കാം, ഇനി രാത്രി
പഠിക്കാൻ എൻ്റെ മനസ്സ് പറഞ്ഞു ജാൻസ്. കാരണം കുറേ നേരം ഇരുന്ന് പഠിച്ചാലും എനിക്ക് വട്ടടിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ പോയിട്ട് എന്ത് ചെയ്തു, നേരത്തെ വന്ന കുറേ ബുക്ക് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ കൃഷ്ണയ്ക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതേ കണ്ടോ, ഇതിനകത്ത് ഒരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ ബിഗ് ബില്യൺ സെയിൽ നടന്നുകൊണ്ടിരിക്കുവല്ലേ. അപ്പം 350 രൂപ സംതിങ് അടുത്ത് വരുന്നൊരു സംഭവമാണ് ഇത്. എനിക്ക് 270-ന് 260-ന് എന്തോ കിട്ടി. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അകത്തും പുറത്ത് പൊട്ടിക്കുമ്പോഴും മിനിമലിസ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് നല്ലൊരു ഇന്നോവേഷൻ ആണ്. നീ എന്താ ഇങ്ങനെ ശാന്തമായിട്ട് ശാന്തമ്മേനെ കണങ്ങിയിരിക്കുന്നത്, എന്തെങ്കിലും സംസാരിച്ചൂടെ? കാണാൻ വേണ്ടി നിൽക്കുക. അയ്യോ, കാണാനായിട്ട് ആനയൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2-2.5 വർഷമായിട്ട് ഈ മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, മോയ്സ്ചറൈസറായിട്ട്. പക്ഷേ എൻ്റെ മുഖത്ത് ഇപ്പം നല്ല ചേഞ്ച്, എനിക്ക് തന്നെ വിസിബിൾ ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പണ്ട് എൻ്റെ മുഖം ഒരുമാതിരി ദോശമാവിനകത്ത് മുക്കിയണക്കരുന്നിരുന്നത്, ഒരുമാതിരി പൊരി 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 പോലെ മുഖം മൊത്തം ഇങ്ങനെ വരുവായിരുന്നു. അതായത് ഈ നമ്മുടെയൊക്കെ കാലിൻ്റെ ഒക്കെ അവിടെ പൊരി വരത്തില്ല. നല്ല ഡ്രൈ സീസൺ, ഡ്രൈ അല്ലല്ലോ, എന്താ ഭയങ്കര തണുപ്പ് വരുമ്പോൾ നമുക്ക് പൊരി പോലെ വരത്തില്ല, അപ്പോൾ ഡ്രൈ സ്കിന്ന് പോലെ ആവത്തില്ല. അങ്ങനെ എനിക്ക് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ മുഖം എനിക്ക് തിരിച്ച് തന്നത് ഈ മിനിമലിസ്റ്റാണ് എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഇതിന് നല്ല ഓഫർ കിടപ്പുണ്ട്. ഞാൻ ഇന്നലെ മേടിച്ചപ്പോൾ 260 ഇന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ 310 കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് വാങ്ങുക. കൃഷ്ണഗാഥ, മഞ്ചേരി, മഞ്ചിപ്പാട്ട്, മഞ്ചിപ്പാട്ട്, പാന സർപ്പിണി, ഓക്കെ, എഴുത്തച്ഛൻ്റെ കൃതികൾ, കാകളി, ഇതൊക്കെ മതി, ഇത്രയൊക്കെ ഉണ്ട്. മഴ പെയ്യിക്കുന്ന രാഗം, അമൃതവർഷിണി, മറ്റേ ഫാഷൻ ഷോ ആണൊക്കെ. അപ്പൊ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എന്റെ ബ്രെയിനിൽ കയറിയോ ഇല്ലയോ, എനിക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിപ്പിക്കുമായിരുന്നു. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ഞാൻ നേരെ നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓയുടെ കൺഫർമേഷൻ വന്ന് കിടപ്പുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ കൊടുക്കാത്തവരൊക്കെ പോയി കൊടുക്കുക. അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞിക്കടയിലേക്ക് പോവാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ കൂടെ കൊടുക്കാണ്ട് നല്ല പേടി. അഥവാ ഞാൻ ഇനി എവിടെയെങ്കിലും പിടിച്ച് ഞെക്കിക്കോളമായി മാറിപ്പോവും. അവസാനം കൺഫർമേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുകയും ചെയ്തു, ലാസ്റ്റ് ഹോൾ ടിക്കറ്റ് വരുത്തുമില്ല. അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയായതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ളൊരു കടയിൽ ചെന്നിട്ടാണ് എപ്പോഴും ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയയിലോ ഇൻ്റർനെറ്റ് കഫേയിലോ ഒക്കെ പോയിട്ടാണെങ്കിൽ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതൊരു കുഞ്ഞു തയ്യക്കടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോട്ടോ സ്റ്റാറ്റും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ എനിക്ക് ചെയ്തു തരും. അപ്പോൾ ഓൾറെഡി കടയിൽ വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു 5 മിനിറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ കൃഷ്ണയും ഡോൾബി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. ഡോൾബി, ഒരൊറ്റ തിരിഞ്ഞ് നടപ്പ്, എന്താ ഇത്? അങ്ങനെ അതേ ലാസ്റ്റ് ആ ചേട്ടാ ഫ്രീ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വാ വന്ന് കൺഫർമേഷൻ കൊടുത്തോളാം പറഞ്ഞ്. തന്നെ തന്നെ ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ തന്നെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അടിച്ചപ്പോൾ തന്നെ വന്ന്, കാരണം ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ദേവി പ്രസിദ്ധയുടെ DEV അടിച്ചപ്പോൾ തന്നെ ബാക്കി എൻ്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും തെളിഞ്ഞു വന്നു. എനിക്ക് ആദ്യത്തെ വട്ടം OTP അടിച്ചെടുത്തപ്പോൾ വന്നില്ല കേട്ടോ. പിന്നെ റീസെൻറ്റ് കൊടുത്തപ്പോഴാണ് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടൻ ചോദിച്ചു, എവിടെ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്ക് തന്നെ അല്ലേ വെക്കേണ്ടത്? ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതേ വെച്ചുള്ളൂ, അത് തന്നെ എല്ലാം സെയിം. ഈ ചേട്ടൻ അറിയാം എനിക്ക് എപ്പോഴും ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ നമ്മളോട് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ചെമ്പരത്തിപ്പൂവും പറിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന്. ഇപ്പോൾ നിങ്ങളവർക്ക് എന്തിനാണ് ചെമ്പരത്തിപ്പൂവെന്ന്? അച്ഛൻ എപ്പോഴോ പറയുന്നുണ്ടായിരുന്നു, ചെമ്പരത്തിപ്പൂ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഹാർട്ടിന് അസുഖം ഒന്നും വരത്തില്ല എന്ന്. അപ്പോൾ പറഞ്ഞതല്ലേ എന്ന്, ഇന്നിത്തിരി വെള്ളം തിളപ്പിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ചെമ്പരത്തിപ്പൂവും പറിച്ചുകൊണ്ട് വീട്ടിൽ വന്ന്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് എത്തിച്ച് വെച്ചിരിക്കുകയായിരുന്നു ജാൻസ്. അതിനുശേഷം കുറച്ച് പ്രാർത്ഥനയും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് നിന്നു. രാത്രി കിടക്കുന്നതിന് പിന്നെ കുറച്ചും കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അത് വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് റോസ് മിൽക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്ത് കുടിച്ച് ഏകദേശം 9 മണിയായപ്പോഴത്തേക്ക് ഇന്നത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ നിർത്തി. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എന്ത് ചെയ്യണം ജെൻസ്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.